അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇപ്പൊ ഒരു വീഡിയോ ഒക്കെ കണ്ടു, സന്തോഷമുണ്ട്. എന്തായാലും നീ എനിക്ക് നിന്റെ റോസ്റ്റിംഗ് വീഡിയോ കണ്ടു, ഞാൻ അതിനെ കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിട്ടാണ്. ഇപ്പൊ ഞാൻ ഫുക്രോന്റെ ഒഫീഷ്യലിലൊക്കെ ഞാൻ ഇതൊക്കെ അയച്ചു. ഇപ്പൊ കുറെ ആൾക്കാർ ഇതൊക്കെ നേരിട്ട് പോയി പറഞ്ഞോടെ എന്നൊക്കെ പറയും. എടാ കോപ്പമാരെ, നീയൊക്കെ നേരിട്ട് പോയി പറഞ്ഞിട്ട് അവനൊക്കെ റിപ്ലൈ തന്നിണ്ട, പിന്നെ ഞാനൊക്കെ പോയി പറഞ്ഞു എനിക്ക് റിപ്ലൈ തരുമോ? ആ അതുകൊണ്ടാണ് അങ്ങനെ ഒന്നും വിചാരിക്കരുതട്ടോ. സംഭവം കുറെ ആൾക്കാർ അങ്ങനെ പറയുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ നേരിട്ട് പോയി പറഞ്ഞാൽ പോരെ, ഇൻബോക്സ് പോയി പറഞ്ഞാൽ പോരെ എന്നൊക്കെ. അപ്പൊ ഇൻബോക്സിൽ റിപ്ലൈ ഒന്നും കിട്ടണ്ടേ? അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഈ അർജുനെ റോസ്റ്റിംഗ് വീഡിയോയിൽ കടന്നിട്ട് ചൊറിയൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചൊറിയണ സംഭവങ്ങളൊക്കെ കാണിക്കണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം നന്നായിട്ട് ആരാണ് ചൊറിയണെന്നൊക്കെ. സംഭവം ബിഗ് ബോസ് കേറിയ സമയത്ത് നീ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത്? നീ ആ വീഡിയോന്റെ ഉള്ളില് സംഭവം സാറിനിട്ടിട്ട് കുറെ ചവിട്ടി കുത്തി എന്തൊക്കെയോ നീ കുറെ കാണിച്ചിട്ടുണ്ട്. പിന്നെ പോക്കറ്റിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് ആരെ ചൊറിഞ്ഞു നടന്നത്, ആരെ നല്ല കളി കളിച്ചെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒക്കെ നല്ല കളിയായിരുന്നു അതിന്റെ ഉള്ളിൽ കയറിയിട്ട്. അത് വേറെ കാര്യം, നമ്മളൊന്നും പറയുന്നില്ല. എന്നിട്ട് ഇവിടെ ചൊറിയണ കാര്യം പറയുന്ന സമയത്ത് അർജുനെ ചൊറിയെന്ന് പറഞ്ഞത് ശരിയായില്ല. സംഭവം അർജുൻ എന്റെ കുഞ്ഞമ്മയുടെ മോനൊന്നല്ല, ഇത്ര സ്നേഹം കാണിക്കാം പറയും. അത് ഇപ്പൊ അർജുൻ തെറ്റി കാണിച്ചാലും നമ്മൾ പറയും, പുക്കുറു തെറ്റി കാണിച്ചാലും പറയും. അത് പറഞ്ഞിട്ടുമുണ്ട് ബിഗ് ബോസ് കണ്ട ആൾക്കാർക്കും, എന്താണ് പറയാ, സാറിന്റെ രജിത് സാറിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും എന്നെ അറിയായിരിക്കും. സോ എന്ത് കാര്യം ഉണ്ടെങ്കിലും പച്ചയ്ക്ക് പറഞ്ഞാണ് എന്റെ സ്വഭാവം. അപ്പൊ ഞാൻ പറയാം, ഇവിടെ ആരാ ചൊറിഞ്ഞു നടന്ന്, ആരാ പോക്കറ്റിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് നോണ്ടി നടന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാം. സോ അതുകൊണ്ട് അർജുനെ ചൊറിയെന്നൊന്നും പറഞ്ഞിട്ട് കളിയാക്കാൻ അങ്ങനെ നിനക്ക് യാതൊരു യോഗ്യത ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ കേൾക്കേണ്ടി വരും. പിന്നെ തെറി വിളിക്കുന്ന ആൾക്കാർക്ക്, ഇനി ഫുക്കുവിന്റെ ഫാൻസ് കയറി തെറി വിളിക്കാനൊക്കെ ചാൻസ് ഒക്കെ ഉണ്ട്. ഇനി തെറി വിളിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എടാ നീ തെറി വിളിച്ച തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാണല്ലോ ഞാൻ നിന്റെ ചേർത്ത് വിളിക്കും, മനസ്സിലായില്ല? അതുകൊണ്ട് എന്താ പറയാ, തെറി വിളിക്കാൻ നിൽക്കരുത്, മനസ്സിലായ? ഓക്കെ ഓക്കെ. അപ്പം എന്റെ ചാനലും കൂടി ഒന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഓക്കെ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ അമർത്തൂ. പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്ന് നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും.